കോടുംബാടത്തെ വിദ്യാർത്ഥികളുടെ തല്ലുമാല മുൻകരുതൽ സ്വീകരിക്കാൻ ഇടപെടൽ ആവശ്യപ്പെട്ട് AYF നിവേദനം നൽകി. അമരമ്പലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ്, പൂക്കോടുംബാടം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എന്നിവർക്കാണ് നിവേദനം നൽകിയത്. പൂക്കോടുംബാടം ടൗൺ കേന്ദ്രീകരിച്ച് 2000-ലധികം കുട്ടികൾ പഠിക്കുന്ന ഹയർ സെക്കൻഡറി സ്കൂളും 1000-ത്തിനടുത്ത് കുട്ടികൾ പഠിക്കുന്ന 2 ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളും 1 ഗവൺമെന്റ് കോളേജും 6 പാരലൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുമുണ്ട്. രാവിലെയും വൈകുന്നേരവുമായി ഏകദേശം 2000-ത്തിലധികം കുട്ടികൾ പൂക്കോട്ടുംപാടം അങ്ങാടിയിലൂടെ സഞ്ചരിക്കുകയും പ്രൈവറ്റ് ബസ് സൗകര്യം ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. കഴിഞ്ഞ 1 മാസമായി പ്രത്യേകിച്ച് തല്ലുമാല സിനിമ റിലീസായതിനു ശേഷം 10-ൽ കൂടുതൽ വിദ്യാർത്ഥി സംഘർഷങ്ങളാണ് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ നടന്നിട്ടുള്ളത്. 1-ൽ കൂടുതൽ തവണ പഞ്ചായത്ത് അധികൃതരും ഓട്ടോ തൊഴിലാളികളും ഇതിൽ ഇടപെടുകയും കുട്ടികളെ പിരിച്ചുവിടുകയും ചെയ്തിട്ടുണ്ട്. ചില ദിവസങ്ങളിൽ പോലീസ് തന്നെ നേരിട്ടെത്തി കുട്ടികളെ വീട്ടിൽ പറഞ്ഞേക്കേണ്ടതായും വന്നിട്ടുണ്ട്. പല കേസുകളും സ്കൂൾ അധികൃതരും പോലീസും ചേർന്ന് ഒത്തുതീർപ്പാക്കി വിടുന്നതാണ് രീതി. പലതവണ ഇത്തരത്തിലുള്ള തല്ലുമാല കേസുകൾ അരങ്ങേറിയിട്ടും പഞ്ചായത്തിന്റെയും പോലീസിന്റെയും സ്കൂൾ അധികൃതരുടെയും ഭാഗത്തുനിന്ന് കുട്ടികളെ നിയന്ത്രിക്കുന്നതിന് കാര്യക്ഷമമായ നടപടികൾ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. പ്രശ്നങ്ങൾ ഉണ്ടായതിനു ശേഷം ഇടപെടുന്ന രീതി നിർത്തി മുൻകൂട്ടി കാര്യങ്ങൾ മനസ്സിലാക്കി വിദ്യാർത്ഥി സംഘർഷങ്ങൾ തടയാൻ നടപടി ഉണ്ടാവണം. സ്ഥിരമായി സ്കൂളുകളിലേക്ക് കുട്ടികൾ പോകുന്ന സമയത്തും സ്കൂൾ വിടുന്ന സമയത്തും ചുള്ളിയോട് റോഡിലും പൂക്കോട്ടുംപാടം ടൗണിലുമായി ഇത്തരം സംഘർഷങ്ങൾ നടക്കുന്നുണ്ട്. സ്കൂൾ ആരംഭിക്കുന്ന സമയത്തും വിടുന്ന സമയത്തും പോലീസ് ഉദ്യോഗസ്ഥർ രംഗത്ത് വന്ന് കുട്ടികളെ നിയന്ത്രിക്കണമെന്നും എല്ലാ കുട്ടികളുടെയും ജീവനും ഭാവിക്കും വേണ്ടത്ര കരുതൽ നൽകണമെന്നും AYF നിവേദനത്തിൽ ആവശ്യപ്പെട്ടു. ഏകദേശം 3000 കുട്ടികളുടെ അടുത്ത് പൂക്കോട്ടുംപാടം അങ്ങാടിയിൽ പ്രൈവറ്റ് ബസ് കയറാനും ഇറങ്ങാനൊക്കെ ആയിട്ട് രാവിലെ വൈകുന്നേരമായിട്ട് വരുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം, 1 മാസം ശേഷം ആ തല്ലുമാല എന്ന സിനിമ ഇറങ്ങിയ ശേഷം കുട്ടികൾ അകാരണം ഒരു കാരണമില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ സിമ്പിളായ കാര്യങ്ങൾക്ക് തല്ലുണ്ടാക്കുന്ന പ്രശ്നമാണ്. നമ്മുടെ ഓട്ടോ തൊഴിലാളികൾ പലവട്ട പ്രശ്നങ്ങൾ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും മറ്റ് ആളുകളൊക്കെ ഇവിടെ വന്ന് കംപ്ലയിന്റ് ചെയ്തിട്ട് കുട്ടികളെ പിന്നാലെ കൂടിയിട്ട് കുട്ടികളെ ഇവിടുന്ന് ഓടിക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട്. പോലീസ് പലതവണ ഉണ്ടായിട്ടുണ്ട്. ഇത് സ്കൂളിലെത്തുകയും പോലീസും സ്കൂൾ അധികൃതരും ചേർന്നിട്ട് അത് രമ്യമായി പരിഹരിച്ചു വിടുകയും ചെയ്ത ഒരു സംവിധാനമുണ്ട്. AYF ജില്ലാ കമ്മിറ്റി അംഗം രാജീവ് പെരുമ്പ്രാൽ, AYF മേഖലാ പ്രസിഡന്റ് ഷിജില, പ്രവർത്തകരായ മുത്തലിബ് ചുള്ളിയോട്, ജിനുരാജ്, ഹരി, ശ്രീജിത്, അർജുൻ എന്നിവരുടെ നേതൃത്വത്തിലാണ് നിവേദനം നൽകിയത്. ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം.